നമസ്കാരം. ജൈവകൃഷി മേഖലയിൽ ഒരു സംരംഭം തുടങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചതിന് നന്ദി. രാസവളങ്ങളുടെയും രാസകീടനാശിനികളുടെയും അശാസ്ത്രീയവും അനിയന്ത്രിതവുമായ ഉപയോഗം മൂലം ഓട്ടിസവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പല രാസവളങ്ങളും കീടനാശിനികളും നിരോധിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ഇതോടൊപ്പം ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷിമേഖലയിലേക്ക് സംരംഭകരെ കൊണ്ടുവരുന്നതിനുമായി ധാരാളം ആനുകൂല്യങ്ങളും സബ്സിഡികളും പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ടുതന്നെ വരുന്ന വർഷങ്ങളിൽ ഓരോ കർഷകനും നിർബന്ധമായും ജൈവകൃഷിയിലേക്ക് വന്നേ മതിയാകൂ. വിഷമില്ലാത്ത ഭക്ഷണം ജനങ്ങൾക്ക് നൽകുന്നതിനായുള്ള സർക്കാരിൻ്റെ ഇടപെടൽ മൂലം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ രാസവളങ്ങളുടെ ഉപയോഗത്തിൽ ഗണ്യമായ കുറവുണ്ടാവുകയും അതിനാനുപാതികമായി ജൈവവളങ്ങളുടെ കച്ചവടത്തിൽ സാരമായ വർധനവുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കർഷകന് കുറഞ്ഞ ചെലവിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്ന ശാസ്ത്രീയമായ ജൈവകൃഷി പഠിപ്പിച്ചു നൽകാനും ശരിയായ ജൈവവളങ്ങളും പോഷകങ്ങളും ജൈവ കീടനിയന്ത്രണ മാർഗങ്ങളും നൽകാനും ആവശ്യമുള്ളത്രയും ആളുകൾ ഇവിടെയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ മികച്ച വരുമാനം ലഭിക്കുന്ന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല ബിസിനസ് അവസരമാണ് SPC ഓർഗാനിക് സ്റ്റോർ ആരംഭിക്കുക എന്നത്. SPC അഥവാ സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി 2013 പ്രവർത്തനം ആരംഭിച്ച ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ജൈവകൃഷി പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ വിളകൾക്കും ആവശ്യമായ 30-ൽ ഉൽപ്പന്നങ്ങൾ 100 ഗ്രാം മുതൽ 50 കിലോ വരെയുള്ള പാക്കറ്റ് സൈസുകളിൽ കമ്പനി നിർമ്മിക്കുന്നുണ്ട്. ജൈവകൃഷി മേഖലയിൽ 35 വർഷത്തിലധികം പ്രവൃത്തി പരിചയമുള്ള കേരളത്തിൻ്റെ ജൈവകൃഷി ആചാര്യൻ ശ്രീ KV ദയാലിൻ്റെ നേതൃത്വത്തിലാണ് ജൈവകൃഷിക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും കമ്പനി നിർമ്മിക്കുന്നത്. ജൈവകൃഷി പ്രധാനമായും മണ്ണിനെ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഏത് തരം വിളയ്ക്കും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് കമ്പനി നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ 2.5 ലക്ഷം പഞ്ചായത്തുകളെ ജൈവകൃഷിയിൽ എത്തിക്കുന്നതിനായുള്ള മെയ്ക്ക് ഇന്ത്യ ഓർഗാനിക് എന്ന പദ്ധതിയാണ് കമ്പനി ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് കേന്ദ്ര കൃഷിമന്ത്രി ഉൾപ്പെടെ ധാരാളം മന്ത്രിമാരുടെ അനുമോദനങ്ങളും ഈ വർഷത്തെ നാഷണൽ അഗ്രികൾച്ചർ അവാർഡും കമ്പനിക്ക് ലഭിച്ചു. ഓരോ പഞ്ചായത്തിലും ഓരോ മാസ്റ്റർ ഫ്രാഞ്ചൈസികളും അതിനു കീഴിൽ ഡീലർഷിപ്പുകളും നൽകിക്കൊണ്ട് അതുവഴി ആ പ്രദേശത്തെ കർഷകർക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യുകയാണ് കമ്പനി ചെയ്തു വരുന്നത്. മാസ്റ്റർ ഫ്രാഞ്ചൈസിയും ഡീലർഷിപ്പുകളും എടുക്കുന്ന വ്യക്തികൾക്ക് കമ്പനി ജൈവകൃഷിയെക്കുറിച്ച് വിശദമായ ട്രെയിനിങ് നൽകുകയും അവർ മുഖാന്തരം ആ പ്രദേശത്തെ കർഷകർക്ക് സൗജന്യ കാർഷിക സെമിനാറുകളും സൗജന്യ മണ്ണ് പരിശോധനയും നൽകി അവരുടെ കച്ചവടത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ കമ്പനിക്ക് കേരളത്തിൽ മാത്രം 400 മാസ്റ്റർ ഫ്രാഞ്ചൈസികൾ പ്രവർത്തിക്കുന്നുണ്ട്. കമ്പനിയുടെ 10-ാം വാർഷികത്തിൽ കമ്പനിയുടെ പ്രവർത്തനം കേരളത്തോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ ഫ്രാഞ്ചൈസി ഫീസോ സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ ഇല്ലാതെ തന്നെ കമ്പനി ഇപ്പോൾ മാസ്റ്റർ ഫ്രാഞ്ചൈസികളും ഡീലർഷിപ്പുകളും നൽകുന്നതാണ്. ഒരു പഞ്ചായത്തിൽ ഒരാൾക്ക് മാത്രമാണ് മാസ്റ്റർ ഫ്രാഞ്ചൈസി ലഭിക്കുക. അതിനായി അയാളുടെ പഞ്ചായത്തിലെ ഡീലർഷിപ്പുകൾക്കും കർഷകർക്കും വിതരണം ചെയ്യുന്നതിനായി 3 ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഹോൾസെയിൽ വിലയ്ക്ക് മാസ്റ്റർ ഫ്രാഞ്ചൈസി വാങ്ങി സൂക്ഷിക്കേണ്ടത്. മാസ്റ്റർ ഫ്രാഞ്ചൈസി വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് വാങ്ങുന്ന വിലയുടെ 30 മുതൽ 100% വരെ മാർജിൻ ലഭിക്കുന്നതാണ്. കൂടാതെ ആ പഞ്ചായത്തിലെ എല്ലാ ഡീലർഷിപ്പുകൾക്കും ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനുള്ള അവകാശം മാസ്റ്റർ ഫ്രാഞ്ചൈസിക്കായിരിക്കും. ഇത്തരത്തിൽ ഹോൾസെയിലായി ഡീലർഷിപ്പുകൾക്ക് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുമ്പോൾ മാസ്റ്റർ ഫ്രാഞ്ചൈസിക്ക് 10% മാർജിനായി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു മാസ്റ്റർ ഫ്രാഞ്ചൈസിക്ക് കീഴിൽ ഒരു പഞ്ചായത്തിൽ പരമാവധി 5 ഡീലർഷിപ്പുകൾ വരെയാണ് നൽകുക. ഡീലർഷിപ്പ് ലഭിക്കുന്നതിനായി ഒരാൾ വെറും 1.5 ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് വാങ്ങി സൂക്ഷിക്കേണ്ടത്. ഇത്തരത്തിൽ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് വാങ്ങുന്ന വിലയുടെ 40% വരെ മാർജിൻ ഡീലർഷിപ്പിന് ലഭിക്കുന്നതാണ്. അതാത് പഞ്ചായത്തിലെ മാസ്റ്റർ ഫ്രാഞ്ചൈസികളിൽ നിന്ന് ഡീലർമാർക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാവുന്നതാണ്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കുള്ള ഓർഡറുകൾ കമ്പനി തന്നെ നേരിട്ട് ഷോപ്പുകളിൽ എത്തിച്ചു നൽകുന്നതാണ്. ഇത്തരത്തിൽ ഫ്രാഞ്ചൈസികളും ഡീലർമാരും വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ 6 മാസമായിട്ടും വിറ്റുപോകാത്ത പക്ഷം അവ എക്സ്പയറി ആകാതെ കമ്പനി തന്നെ തിരിച്ചെടുക്കുകയും ഫ്രാഞ്ചൈസിക്ക് ആവശ്യമുള്ള
മൂവിംഗ് പ്രൊഡക്റ്റുകളായി മാറ്റി നൽകുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫ്രാഞ്ചൈസിക്ക് യാതൊരു തരത്തിലുള്ള റിസ്കുകളും ഉണ്ടാകുന്നില്ല. ഫ്രാഞ്ചൈസി എടുക്കുന്നതിനായി കുറഞ്ഞത് 100 സ്ക്വയർ ഫീറ്റ് ഓഫീസും 200 സ്ക്വയർ ഫീറ്റ് ഗോഡൌണും ആവശ്യമാണ്. ഇത്തരത്തിൽ മാസ്റ്റർ ഫ്രാഞ്ചൈസിയും ഡീലർഷിപ്പുകളും എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം കമ്പനിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പഞ്ചായത്ത് മറ്റാരും ബുക്ക് ചെയ്തിട്ടില്ല എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ആ പഞ്ചായത്ത് അല്ലെങ്കിൽ ഡീലർഷിപ്പ് അവൈലബിൾ ആണെങ്കിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് അടച്ച് താങ്കൾക്ക് ആ ഫ്രാഞ്ചൈസി ബുക്ക് ചെയ്യാവുന്നതാണ്. മാസ്റ്റർ ഫ്രാഞ്ചൈസി ബുക്ക് ചെയ്യുന്നതിനായി 100,000 രൂപയും ഡീലർഷിപ്പ് ബുക്ക് ചെയ്യുന്നതിനായി 50,000 രൂപയുമാണ് അഡ്വാൻസായി അടയ്ക്കേണ്ടത്. ബുക്കിങ്ങിനായി അടയ്ക്കുന്ന ഈ തുക ഫ്രാഞ്ചൈസി ഫീസോ സെക്യൂരിറ്റി ഡെപ്പോസിറ്റോ അല്ല, മറിച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനായുള്ള അഡ്വാൻസ് തുക മാത്രമാണ്. ഫ്രാഞ്ചൈസി ബുക്ക് ചെയ്ത ശേഷം കമ്പനിയുടെ പ്രതിനിധി നിങ്ങളുടെ പ്രദേശവും അവിടുത്തെ ബിസിനസ് സാധ്യതകളും താങ്കളെയും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഫ്രാഞ്ചൈസി അനുവദിക്കുന്നത്. ഫ്രാഞ്ചൈസി അനുവദിച്ച് ലഭിച്ചാൽ ബാക്കി പണമടച്ച് 15 ദിവസത്തിനുള്ളിൽ തന്നെ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ താങ്കളുടെ ഫ്രാഞ്ചൈസി അനുവദിക്കാതെ റിജക്റ്റ് ചെയ്യപ്പെട്ടാൽ താങ്കൾ അഡ്വാൻസായി അടച്ച മുഴുവൻ തുകയും താങ്കൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ മികച്ച വരുമാനം നേടാവുന്നതും സ്വന്തം നാട്ടിൽ തന്നെ ദീർഘകാലത്തേക്ക് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഈ സംരംഭം നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം കമ്പനിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പഞ്ചായത്തിലെ ഡീലർഷിപ്പുകളോ മാസ്റ്റർ ഫ്രാഞ്ചൈസിയോ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് അഡ്വാൻസ് തുക അടച്ച് സ്വന്തമാക്കുക.